പഠനം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ആദ്യമായിട്ട് ഒരു കുട്ടി അക്ഷരം പഠിച്ചു വരുമ്പോൾ ആ അക്ഷരം എഴുതാനും തിരിച്ചറിയാനും ഉള്ള കഴിവ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റെക്കഗ്നിഷൻ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞാണ് ആ കുട്ടി ആ വാക്കുകൾ വായിച്ചു തുടങ്ങുന്നത്, അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നത്. അക്ഷരങ്ങളുടെ ഉച്ചാരണം അനുസരിച്ച്, ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഉച്ചാരണങ്ങളനുസരിച്ചും ചിഹ്നങ്ങളനുസരിച്ചും ഒരു വാക്ക് വായിച്ചു തുടങ്ങുന്നത്. മൂന്നാമതായി വരുന്നത് അർത്ഥം മനസ്സിലാക്കുന്നതാണ്, വൊക്കാബുലറി. ഒരു വാക്ക് വായിച്ചാൽ ഫിഷ് എന്ന് പറയുന്ന ഒരു വാക്ക് വായിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 6 വയസ്സ് വരെ കുട്ടികളിൽ സാധാരണയായി അക്ഷരങ്ങൾ തിരിച്ചെഴുതുക, മിറർ ഇമേജ് ആയിട്ട് എഴുതുക, ലെഫ്റ്റ് റൈറ്റ് ഓറിയൻറ്റേഷൻ ഉണ്ടാവുക, ഏത് കൈവച്ചാണ് എഴുതാൻ തുടങ്ങുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക, അത് വളരെ സ്വാഭാവികമാണ്. അതുപോലെ കുട്ടികളുടെ എഴുത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ഫൈൻ മോട്ടർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്ന എക്സസൈസും, കുട്ടികളുടെ ക്ലേ ഉപയോഗിക്കുക, മണലിൽ എഴുതിപ്പിക്കുക, അരിപ്പൊടിയിൽ എഴുതിപ്പിക്കുക, അങ്ങനെയുള്ള എക്സസൈസുകൾ കൊടുക്കാവുന്നതാണ്. ബ്രെയിൻ ജിം എക്സസൈസുകളും കൊടുക്കാവുന്നതാണ്. വൊക്കാബുലറി, അതായത് ഒരു അർത്ഥം മനസ്സിലാക്കുന്ന ഘട്ടം കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് ആശയം, എൻ്റെ ഓറൽ എക്സ്പ്രഷൻ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ സ്കൂളിലാണെങ്കിൽ ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ ഓറലി എക്സ്പ്രസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ്. അതുപോലെ റിട്ടൺ എക്സ്പ്രഷൻ, പരീക്ഷയിൽ നമുക്ക് ചോദ്യങ്ങൾ നമ്മൾ എഴുതിയാണ് ഞാൻ മനസ്സിലാക്കിയ ആശയം, ഞാൻ റിട്ടൺ എക്സ്പ്രഷൻ. ഈ ഘട്ടമാണ് പഠനത്തിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ഏരിയ. ഇനി അടുത്തതാണ് പഠന വൈകല്യം. പഠന വൈകല്യം ഒരു കുട്ടിയിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ചിലപ്പോൾ വായനയിലായിരിക്കാം, ഉദാഹരണമായിട്ടൊരു പറയുകയാണെങ്കിൽ വായനയിലുള്ള ഡിഫിക്കൾട്ടിയെ നമ്മൾ ഡിസ്ലെക്സിയ എന്നാണ് പറയുന്നത്. അക്ഷരങ്ങൾ തിരിച്ചെഴുതുക, അക്ഷരങ്ങളുടെ പകുതി എഴുതുക, അക്ഷരങ്ങൾ ജി എഴുതേണ്ടടുത്ത് ജെ എഴുതുക, കേൾക്കുമ്പോൾ മാറിപ്പോവുക, സ്പെല്ലിംഗ് നേരെ തിരിച്ചെഴുതുക, ഉച്ചാരണം അനുസരിച്ച് എഴുതാൻ പറ്റാതെ വരുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഡിസ്ലെക്സിയ പോലുള്ള അസുഖങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെയാണ് എഴുത്തിന് വരുന്ന ഡിഫിക്കൾട്ടി, ഡിസ്ഗ്രാഫിയ, എഴുതുക, എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ട്. അത് കുഞ്ഞുങ്ങളിൽ പലപ്പോഴും പെൻസിൽ പിടിക്കുന്ന രീതി മുതൽ, നമ്മുടെ ട്രൈപോഡ് ഗ്രിപ്പ് എന്നാണ് നമ്മൾ ഈ ഒരു ഗ്രിപ്പിനെ പറയുക, അങ്ങനെ പെൻസിൽ പിടിക്കുന്ന രീതി മുതൽ കുഞ്ഞുങ്ങളിൽ ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നെ ഡിസ്കാൽക്കുലിയ, മാത്സിൽ വരുന്ന ബുദ്ധിമുട്ടുകളും പഠന വൈകല്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിട്ടൺ എക്സ്പ്രഷൻ. എനിക്ക് എൻ്റെ ആശയം വ്യക്തമായി എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതും പഠന വൈകല്യത്തിൻ്റെ ഒരു സ്റ്റേജിൽ നമ്മൾ കാണാറുണ്ട്. ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുവാണെങ്കിൽ പഠന വൈകല്യത്തിന് ഇപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റെമിഡിയൽ ടീച്ചിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഏത് ഒരു കുട്ടിക്കും എപ്പോഴും വൺ സൈസ് നെവർ ഫിറ്റ്സ് ഓൾ, അങ്ങനെയാണ് പഠന വൈകല്യത്തിൻ്റെ ഒരു തിയറി. അതായത് റെമിഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ, IEP, ഈ കുട്ടിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്ന ഒന്നാണ് IEP. ഈ IEP പ്രോഗ്രാമിൽ ഒരു കുട്ടിക്ക് വായിക്കാനാണോ ബുദ്ധിമുട്ട്, എഴുതാനാണോ, അതോ അവൻ്റെ ആശയം എക്സ്പ്രസ് ചെയ്യാനാണോ, മാത്സിലാണോ, അത് തിരിച്ചറിഞ്ഞ് അവൻ്റേതായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയാണ് ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാനിൽ ഒരു റെമഡിയൽ ടീച്ചറും സ്പീച്ചിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെയും സേവനം ഉണ്ടാവും. ഈ എഡ്യൂക്കേഷൻ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ റീഡിംഗ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ്, വൊക്കാബുലറി, റിട്ടൺ എക്സ്പ്രഷൻ, ഞാൻ പഠിച്ച ഒരാശയം ഈ രീതിയിലാണ് എന്നെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അത് ഫ്ലാഷ് കാർഡ്സ്, കീ പോയിൻറ്റ്സ്, അങ്ങനത്തെ ടെക്നിക്സ് വഴിയും IEP ഫംഗ്ഷൻ ചെയ്യും.